ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മടി പിടിച്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ കറിക്കൊന്നും കിട്ടാനില്ലാത്ത ദിവസങ്ങളിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനാണെങ്കിലൊക്കെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു മൂന്ന് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കിയിട്ട ശേഷം വെന്ത് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ പൊട്ടറ്റോ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ഓലനൊന്ന് ചൂടാക്കിയ ശേഷം ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളക് കീറിയതും ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പൊടികളുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒരു കൈപ്പിടി മല്ലിയില കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഏത് റൈസാണോ ഉള്ളത് അത് മതി. ഞാനിപ്പോൾ ജീരകശാല റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് റൈസായിരുന്നാലും ചൂടോടുകൂടി ചേർക്കരുത്. വേവിച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നീട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡിയായി. ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ റൈസും കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.